നമസ്കാരം, ഞാൻ ഷിനു സൂര്യനാരായണൻ. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ചക്കയിൽ ചക്കയിൽ എന്താ സംഭവം, ചക്കയും പറ്റിയിട്ട് എന്താണ് പരിപാടി എന്ന്. പക്ഷേ ചക്കനെ പറ്റിയിട്ടല്ല, ചക്കൻ്റെ പശനെ പറ്റിയിട്ടാണ്. ചക്കൻ്റെ പശയും അല്ല, ചക്കൻ്റെ പശ ഒന്നിനും കൊള്ളില്ല. വ്യൂ ചെയ്യാൻ പോകുന്നത് ഗ്ലൂ ഗണിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഈ ഗ്ലൂ ഗൺ എന്താണെന്ന് വെച്ചാൽ അറിയില്ല. ഗ്ലൂ ഗൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എന്തും നമുക്ക് ഇരുമ്പിനോട് പ്ലാസ്റ്റിക്കിനെയോ പ്ലാസ്റ്റിക്കിനോട് ഇരുമ്പിനെയും നമ്മൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒട്ടിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഗ്ലൂ ആണ് മെയിനായിട്ട്, അതിൻ്റെ ഗ്ലൂ എന്ന് പറയുന്ന സംഭവമാണ്. അതെന്താണെന്ന് നമുക്ക് അറിയണമെന്നെങ്കിൽ വരൂ, നമുക്ക് പോകാം നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക്. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂ ഗണ്. ഈ ഗ്ലൂ ഗണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗങ്ങളിൽ ഇത് വളരെ കുറവായാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ നന്നായിട്ട് അവർ എന്ത് ഒട്ടിക്കുവാനും ഇതാണ് യൂസ് ചെയ്യുന്നത് അധികവും. ഇതിൻ്റെ മൂന്ന് വിധം അവൈലബിലിറ്റിയാണ്. നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇത് സംഭവം എന്താ വെച്ചാൽ രണ്ട് ടൈപ്പ് ഗ്ലൂ ഗൺ വരുന്നുണ്ട്. ഒന്ന് ചെറുതും പിന്നൊന്ന് സാധാ നല്ല വലിയ 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 തരത്തിലുള്ളത്. ചെറുതെന്ന് പറഞ്ഞാൽ 60 വാട്ട്സിന് കുറവുള്ളതാണ് ചെറുതായിട്ട് ഇതെടുക്കുന്നത്. അതിന് ചെറിയ ഗ്ലൂ ആണ്. ഇതിന് 80 വാട്ട്സിന് മുകളിലുള്ളതെല്ലാം വലിയ ഗ്ലൂ ആ ഗ്ലൂ വലുതായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. ചെറിയതിൽ വന്നിട്ട് വലിയ ഗ്ലൂ കിട്ടുമെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഈ പുറത്തേക്ക് തള്ളാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിൽ LED വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ചെറിയ ഇങ്ങനെ ഈ ഓണിങ് ഓൺ ഓഫ് സ്വിച്ച് ഉള്ള നമുക്ക് ഗ്ലൂ ഗണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു പ്രത്യേകത. നമ്മൾ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് നമുക്ക് അങ്ങനെ അത് ചെയ്യേണ്ട വരില്ല. ഇത് ഓൺ പെട്ടെന്ന് തന്നെ ചൂടായി സംഭവം. അതാ ഗ്ലൂ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അയൺ ബോക്സിൻ്റെ മുകൾ ഭാഗം പൊട്ടിയതാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് എങ്ങനെ ഒട്ടിക്കാമെന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഏത് പ്ലാസ്റ്റിക് ഉപകരണങ്ങളും നമുക്ക് ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പരീക്ഷിക്കുന്നത് അയൺ ബോക്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഒട്ടിക്കാൻ നോക്കാം. ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾക്കാകെ ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ മെത്തേഡാണ്. ഇത് ആർക്കും ചെയ്യാവുന്നതും പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഉപകരണം പൊട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ അതെന്ത് നമുക്ക് വേണമെങ്കിലും പെട്ടെന്ന് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മൾക്ക് ഗ്ലൂ ചെയ്താൽ മതി. ഇത് കയ്യിലായാലും നമുക്ക് അങ്ങനെ വലിയ ചൂടോ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ നല്ല ഒരു റിസൾട്ട് തന്നെ നൽകുന്നുണ്ട് ഇതുകൊണ്ട്. ഇത് മാർക്കറ്റ് അവൈലബിലിറ്റി 150 മുതൽ അവൈലബിലിറ്റി ഉണ്ട്. 150 രൂപ മുതൽ 250, 300 അങ്ങനെയുള്ള അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും ഇത് കിട്ടുന്നുണ്ട്. നമ്മൾക്കിത് ഒട്ടിയോ എന്ന് നമുക്കൊന്ന് നോക്കാം. സംഭവം കറക്റ്റായിട്ടുണ്ട്. എന്താ മേൽഭാഗം ആ പൊട്ടിയ ഭാഗം അങ്ങനെ ആ ഗ്ലൂ വെച്ച് കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ടിപ്പിൽ നമ്മൾ ഒരിക്കലും തൊട്ട് നോക്കരുത്. അവിടെയാണ് ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യുന്നത്. അത് കൈ പൊള്ളുവാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഈ ഗ്ലൂ ഗൺ എപ്പോഴും ഇങ്ങനെ തന്നെ ഈ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള ടിപ്സും ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ് അത് ക്ലിക്ക് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഷിനു സൂര്യനാരായണൻ സൈനിങ് ഓഫ്.